എല്ലാവർക്കും ഷീസ് ഹോമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. എഗ്ലെസ് പ്ലം കേക്ക്. ഇൻസ്റ്റൻ്റായി പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് കാണിക്കുന്നത്. ആൽക്കഹോള് വേണ്ട, ഓവണ് വേണ്ട, ബീറ്റർ വേണ്ട, ഒന്നുമില്ലാതെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു പ്ലം കേക്ക്. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്ലം കേക്കിന് ഞാൻ എടുത്തിട്ടില്ല ഫ്രൂട്ട്സുകൾ. ഈത്തപ്പഴം 5-6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ചെറി ഗ്രേപ്സ് 2 കളറിൽ എടുത്തിട്ടുണ്ട്. യെല്ലോ കളറിൽ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കുരുവില്ലാത്ത. പിന്നെ നട്സിൽ അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, ബദാം, അത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉള്ളത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഏതായാലും എന്ത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി കപ്പ് നമുക്ക് കാരമലൈസ് ചെയ്യാം. ഇത് പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിലേക്ക് വളരെ കുറച്ച് പട്ടയിടാം, സ്റ്റാമ്പ് ഇടാം. പിന്നെ കൂടുതലായിട്ട് സ്പൈസസ് ഒന്നും ഞാൻ ഇടുന്നില്ല. ഞാൻ പൊതുവെ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ 2 സ്പൈസസ് മാത്രമേ ഇടാറുള്ളൂ. നട്മഗ് അങ്ങനത്തെ ഇതൊന്നും ഇടാറില്ല. കൂടുതൽ ഇങ്ങനെയുള്ള സ്പൈസസിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ ഇടാറുള്ളൂ. ഇതിനി പൊടിച്ചെടുക്കാം. കാരമലൈസ് ചെയ്യാം. അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു കാരമലൈസ് ചെയ്യാം. ഇത് പഞ്ചസാര കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് തീ കുറക്കുക. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ദൂരം നിൽക്കണം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. നന്നായിട്ട് കാരമലൈസ് തിളക്കുന്നുണ്ട്, വെള്ളമായിട്ട് തിളക്കുന്നുണ്ട്. കാരമലൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും കൂടുതൽ ചെയ്യാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇടാം. ഫ്രൂട്ട്സ് നന്നായി കാരമലൈസ് ആയിക്കഴിട്ടുണ്ട്. ഇത് നമുക്കിതിന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് 1 സ്പൂണ് പഞ്ചസാര ഇതിലിടാം. നല്ല സ്പൈസസിൻ്റെ സ്മെല്ല് ഇതിലിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി തണുക്കാൻ വെക്കാം. എഗ്ലെസ് പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി തൈര് ഒഴിക്കാം. അതിലേക്ക് തൈര് തന്നെ നന്നായിട്ടത് വിസ്ക് കൊണ്ട് അതിൻ്റെ കട്ടകളെല്ലാം പോക്കി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ ഉപയോഗിക്കാതെ സാധാ വിസ്ക് കൊണ്ടാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. പൊടിച്ച പഞ്ചസാര ഇതിൽ ചേർക്കാം. മൈദപ്പൊടിയിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്. ഇവയിട്ട് 2-3 പ്രാവശ്യം നന്നായി അരിപ്പയിൽ അരിച്ചെടുക്കാം. അരിച്ച് വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. അല്പ വഴിയിൽ നാരങ്ങ സ്ക്വീസ് ചെയ്തെടുക്കുന്നതാണ്. ജ്യൂസ് ഇതിൽ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക. നട്സിൻ്റെ അകത്ത് കുറച്ച് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് വെക്കാം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നട്സ് എല്ലാം അടിയിലോട്ട് പോകും.
മാവ് ഇതിൻ്റെ കേക്ക് കൂട്ടിൻ്റെ അടിയിൽ പോയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് തണ്ണിട്ടുള്ള ഫ്രൂട്ട്സ്, കാരമലൈസ്ഡ് ഫ്രൂട്ട്സ് ചേർക്കാം. മൈദപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നട്ട്സ് ചേർക്കാം. ഓറഞ്ചിൻ്റെ തോല് ഗ്രേറ്ററിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഇതിൻ്റെ അകത്ത് പ്ലം കേക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദ്. ഇതും ഇതിൽ ചേർക്കാം. കേക്ക് മിക്സ് ചെയ്ത് അപ്പോഴും കുറച്ച് ടൈറ്റ് ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ എല്ലാം അധികം ലൂസായി പോകരുത്. ലൂസായി കഴിഞ്ഞാൽ നട്ട്സുകളെല്ലാം അടിയിൽ പോകും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ടൈറ്റായിരിക്കണം. ഇത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒരെണ്ണ തടവിയ ബട്ടർ പേപ്പർ വെച്ച് ഈ കേക്കിൻ്റെ കൂട്ടും അതിലേക്ക് ഒഴിക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യുക. പിന്നെ ഒരു സ്ക്യൂവേഴ്സ് കൊണ്ട് ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതിനി ബേക്ക് ചെയ്യാം. ഓവനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ അടിയിലൊരു ലെഡ് വെച്ച് നന്നായി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ഈ പാത്രം അങ്ങ് വെക്കാം. പിന്നെ ഈ ഹോള് ക്ലോസ് ചെയ്യാം. ഇനി ഒരു 45-50 മിനിറ്റ് ചെറിയ മീഡിയം ചെറിയ തീയിൽ ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ കേക്കായിട്ടുണ്ട്. ഇതിനെ ഓഫ് ചെയ്യാം. 55 മിനിറ്റ് ശരിക്കും എടുത്ത് 55 മിനിറ്റ് എടുത്ത്. 45 മിനിറ്റിൽ നോക്കുമ്പോൾ ചെറുങ്ങനൊരു ഒട്ടലുണ്ടായിരുന്നു. 55 മിനിറ്റ് കൊണ്ട് ഇപ്പം കേക്ക് ശരിക്കും ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവർക്കും വീട്ടുന്ന പ്ലം കേക്ക് ഉണ്ടാക്കാം. ബേക്കറിയിൽ പോയി വാങ്ങിക്കൊന്നും വേണ്ട. എത്ര പെട്ടെന്നാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഇതാക്കിയ കുട്ടികൾക്ക് പോലും ഈ പ്ലം കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അധികം ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. നല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സും ഇടാം, നട്ട്സും ഇടാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് കിട്ടുകയും ചെയ്യും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.